ദൈവത്തിന് സ്തുതി. എം ജെ ടി വി എക്സ്ക്ലൂസീവ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ സിറോ മലബാർ സഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ രൂപതയായ ഷംഷാബാദ് രൂപതയെ എം ജെ ടി വി എക്സ്ക്ലൂസീവ് ന്യൂസ് പരിചയപ്പെടുത്തുന്നു. രണ്ടായിരത്തി 2017 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഷംഷാബാദിനെ രൂപതയായി പ്രഖ്യാപിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തത്. ഇന്ത്യയിലെ സിറോ മലബാർ സഭയുടെ 31-ാമത്തെ രൂപതയാണ് ഷംഷാബാദ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലിഹായും വിശുദ്ധ ജോൺ ബോൾ 2-ാമൻ മാർ പാപ്പയുമാണ് ഷംഷാബാദ് രൂപതയുടെ മധ്യസ്ഥന്മാർ. തൃശൂർ അതിരൂപതയുടെ മുൻ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയാണ് ഷംഷാബാദ് രൂപതയുടെ ആദ്യത്തെ മെത്രാനായി തെരഞ്ഞെടുത്തത്. 23 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2 ദ്വീപുകളിലുമായിട്ടാണ് ഷംഷാബാദ് രൂപത വികസിച്ചു കിടക്കുന്നത്. 88 വൈദികരാണ് ഷംഷാബാദ് രൂപതയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. 120,000-ൽ പരം വിശ്വാസികളാണ് ഷംഷാബാദ് രൂപതയുടെ ശുശ്രൂഷയിലൂടെ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നത്. 8 റീജിയനുകളിലായിട്ടാണ് ഷംഷാബാദ് രൂപതയെ വിഭജിച്ചിരിക്കുന്നത്. സതേൺ സെൻട്രൽ, വെസ്റ്റേൺ സെൻട്രൽ, സെൻട്രൽ ഐലൻഡ്സ്, നോർത്തേൺ നോർത്ത് ഈസ്റ്റേൺ എന്നിങ്ങനെയാണ് 8 റീജിയനുകൾ. കുക്കറ്റ്പള്ളിയിലെ സെയിൻ്റ് അൽഫോൺസ കത്തീഡ്രലാണ് ഷംഷാബാദ് രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം. 2018 ജനുവരി മാസം 7-ാം തീയതി സാന്തോം നഗറിൽ വെച്ചാണ് ഷംഷാബാദ് രൂപത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ സിറോ മലബാർ സഭയിലെ ഏറ്റവും അധികം സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ രൂപതയായ ഷംഷാബാദ് രൂപതയെയാണ് എം ജെ ടി വി എക്സ്ക്ലൂസീവ് ന്യൂസ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി.